പടം നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കണത്. പടം കണ്ടിരുന്നോ? ഇല്ലേ, പീസ് ഓ പീസ് സിനിമ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ ആകെ ഒരു ഷോ ഉണ്ടാകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടുതൽ ആളുകൾ കണ്ടാലാണ് അറിയാൻ പറ്റുള്ളൂ. പടം കണ്ട ആരെങ്കിലും എങ്ങനെയുണ്ട് പടം? നന്നായി. അപ്പോൾ കൂടുതൽ ആളുകൾ പടം കാണാതിന് വരും ദിവസങ്ങളിൽ നമ്മുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരു ഷോ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നാളെ മുതലേ ഒരുവിധ ഷോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചോദിക്കണ്ട, പടം കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. കണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? എന്താ അങ്ങനെ പ്രത്യേകത തോന്നിയത്? ഇതിലാ ഇതല്ല ടെററന്റെ. അങ്ങനെയല്ല, നമ്മുടെ ബിലേരിയും കിച്ചും റാമും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തത്. അതാണ് കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു സംഭവം തുടങ്ങാനും അത് നടത്താനും നമ്മൾക്ക് എല്ലാവർക്കും എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് വലിയ വലിയ ആളുകൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് പടങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് ഇവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. എന്നിട്ട് പോലും വളരെ നല്ല രീതിയിൽ ആൾക്കാരെ എൻഗേജ് ചെയ്തിരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ. അപ്പോൾ കൂടുതലും നല്ല പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇതിലും നന്നായി ചെയ്യാൻ മികച്ച കഴിവുള്ളവരാണ്. മജ്ജൻ തകർത്തിട്ടുണ്ട്, കാരണം ഉള്ള റിസോഴ്സിൽ ചോദിച്ചിട്ടാണ് പുള്ളി ഇത് ചെയ്തത്. പ്രേക്ഷകരോട് സിനിമ തിയേറ്ററിൽ ഒന്ന് കാണുക, തിയേറ്ററിൽ കാണുമ്പോഴാണ് അത് നല്ലൊരു അനുഭവം. അപ്പൊ എല്ലാവരും തിയേറ്ററിലേക്ക് വരണം, നല്ല സിനിമകൾ തിയേറ്ററിൽ നന്നായി ഓടണം. അത് നമുക്കും നാടിനും എല്ലാവർക്കും ഗുണം ചെയ്യും. താങ്ക് യു. ബിലഹരി എക്സ്പെരിമെന്റാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് സിനിമ കണ്ടിട്ട് കിച്ചുവിനൊക്കെ ഒരുപാട് രസം തോന്നി. മാസ് ആക്ഷൻ രംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് രസമായിട്ട് ചെയ്ത പോലെ തോന്നി. ഷൈനും എല്ലാം പെർഫോമൻസൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കിച്ചു ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് ബിലഹരി ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് മനസ്സിലാക്കട്ടെ. മനസ്സിലാകാം അല്ല, അത് അങ്ങനെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, മനസ്സിലാക്കണം. മനസ്സിലാകാം അവരെന്താണ് ഉദ്ദേശിക്കണമെന്നുള്ള അവരോട് ചോദിച്ച് മനസ്സിലാക്കും. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവരോട് ചോദിക്കും അല്ലെ, അതല്ലേ നല്ലത്. താങ്ക് യു. നല്ല പടം, രസമുണ്ട്, കണ്ടവർക്ക് ഇഷ്ടമായി എന്നാണ് പറയണേ. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു ഹാപ്പി. അവൻ അല്ലെങ്കിലും മനസ്സിലാവൂല. അയ്യോ, രണ്ടുപേരും തകർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാരും. ആണല്ലേ, കണ്ടോ? ഞാൻ കണ്ടില്ല. കുടുക്ക് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ സിനിമയല്ല, ഇത് മൊത്തം നമ്മുടെ ഒരു സിനിമയായിട്ടാണ് കുടുക്ക്. ഇപ്പം ഇത് എന്താ പറയാ, നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും കുടുക്ക്. അപ്പം ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവരും ഇത് ഇന്ന് തിയേറ്ററിൽ കാണുമ്പം, രണ്ടു വർഷമായിട്ട് 2020 നമ്മൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഇന്ന് ഇത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഷൂട്ടിംഗ് സമയത്ത് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഓരോ ടൈമുകളും സിനിമയിൽ കാണുന്ന ഓരോ രംഗങ്ങളും ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലോടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇമോഷണലി ഭയങ്കര ഒരു ടച്ചുള്ള ഒരു സിനിമയാണ് കുടുക്ക്. എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയ സിനിമയാണ് കുടുക്ക്. ഇല്ല, ഇത് ബിലഹരി പറഞ്ഞ പോലെ ഒരു എക്സ്പെരിമെന്റൽ മൂവി. അത് ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതെ അതെ അതെ, സംഭവം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ കൊറോണയൊക്കെ ഇപ്പൊ അടുത്ത് പോയത്. പക്ഷെ രസമായിട്ട് വന്നിട്ടുണ്ട്, കാരണം ആൾക്കാർക്ക് വർക്കായി സംഭവം. ആ അതെ, ബിലഹരി എവിടെ ഇല്ല, ഓരോ രസമുള്ള സാധനമുണ്ട്. അപ്പോ എല്ലാ പ്രേക്ഷകർക്കും കണ്ടിരിക്കാം.
നമസ്കാരം, താങ്ക് യു. എല്ലാവരും വന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെന്താ, നിങ്ങൾ അതായത് അഭിപ്രായങ്ങൾ പറയേണ്ടതും എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് പറയേണ്ടതെല്ലാം നിങ്ങളാണ്. നമ്മളുടെ ഒരു ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന് പറയുന്ന പോലെ ബിലഹരി ചെയ്തൊരു കാര്യം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ അത് തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ഇനിയിപ്പം ആളുകൾ റെസ്പോൺസ് അറിഞ്ഞാലേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. അഭിനയിച്ച ആളെന്ന നിലയിൽ, നമ്മൾ ഈ സിനിമയുടെ ഭാഗമെന്ന നിലയിൽ നമുക്കങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടത് എന്താണെന്നുള്ളത്. ക്രൂ ആയിട്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പിക്നിക് പോലത്തെ ഒരു സംഭവമായിരുന്നു കുടുക്ക് എന്ന് പറയുന്ന മൂവി. കാരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സെറ്റിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മൂവി കാണുമ്പോൾ അറിയാം, നമ്മൾ രണ്ടുപേരും കോമ്പിനേഷൻസ് ഒക്കെ കുറവാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും റാമും ബിലയും ദുർഗയും കിച്ചു എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് ഈ സിനിമേനെ കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്നാണ് ഇറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. അതെ. അപ്പോൾ ഈ കാണാൻ വരുന്ന പ്രേക്ഷകരെ എത്രത്തോളം ഈ സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കണം? അതായത് ഈ എക്സ്പെരിമെൻ്റൽ മൂവിൻ്റെ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് പല രീതിയിലുമുള്ള ഫീല് വരാം. ചില ആളുകൾക്ക് എക്സ്പെരിമെൻ്റൽ രീതി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാം, ചില ആളുകൾക്ക് അത് മനസ്സിലാവാതെ വരാം, ചില ആളുകൾക്ക് ഓക്കെ ഇതൊരു ഡിഫറെൻ്റ് കാര്യമായിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ പല ആൾക്കാർക്കും പല പേഴ്സ്പെക്റ്റീവിൽ കാണുമ്പോൾ പലതായിരിക്കും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അത് എങ്ങനെയാണ് എത്രത്തോളം ആളുകൾ ഏത് രീതിയിൽ എടുക്കുന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരും ടേസ്റ്റുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചേട്ടന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയായിരിക്കും. പക്ഷേ ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ എന്തൊക്കെയോ ഫ്രഷ്നെസ് അല്ലെങ്കിൽ എവിടേക്കോ ഈ സിനിമയിൽ ഒരു പുതുമ ഡയറക്ടർ ബിലഹരി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിൻ്റെ മൊത്തത്തിലുള്ള മേക്കിങ്ങിലാണെങ്കിലും കഥ പറയുന്ന രീതിയിലാണെങ്കിലും ആൻഡ് മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും വന്ന് കാണണം. കാരണം നമ്മളെല്ലാവരും ചേർന്ന് ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും അത് നിങ്ങൾ കാണുമ്പോഴാണ് അതൊരു വിജയമാവുന്നതും. ഇതേപോലുള്ള സിനിമകൾ എടുക്കാൻ, അതായത് ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ചെയ്തു എന്ന് വെച്ചത് ഭയങ്കര അടിപൊളിയാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഊർജം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട്, അതെ, അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അല്ലേ? യൂഷ്വൽ അല്ലാത്തൊരു വിഷയം ആണ് സിനിമ. ഒരു യുണീക്കായിട്ടുള്ള വിഷയമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എക്സ്പെരിമെൻ്റ് തന്നെയാണ്. പക്ഷെ അത് അത്തരം മുന്നേറ്റങ്ങൾ ഇനിയുള്ള ഭാവിയിൽ നല്ല സിനിമകൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ പറയുന്ന എല്ലാവർക്കും അത് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ അഭിരുചികളൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ നന്നായി സിനിമ കാണുന്ന ആൾക്കാരാണ്. ഒരു സോ കോൾഡ് ഇതിൽ നിന്ന് മാറിയിട്ട് അത്യാവശ്യം ഒരു പുതിയൊരു വിഷയവും ഒരു രസകരമായിട്ടുള്ള സംഭവത്തിലൂടെ എടുത്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ സിനിമ കണ്ടതാണോ? അതാണ് ഞാൻ പറയില്ല, അത് പുറത്ത് കഥ പറയരുത്. ഞാൻ നമ്മുടെ സിനിമയിലത്തെ ഹിറ്റ് രണ്ട് പാട്ടുകൾ ചെയ്ത ഭൂമിനെ പരിചയപ്പെടുത്താം. ഭൂമി മാരൻ സോങ്ങും പൂവേ സോങ്ങും പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭൂമിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇരട്ടി മധുരമാണ്. കാര്യം ഇതിൽ എനിക്ക് പാട്ടുകൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ആദ്യം വന്നത്. പിന്നീടാണ് ബി ജി എം വന്നത്. ലാസ്റ്റ് മിനിറ്റിലാണ് വന്നത്. അതിനൊരു ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. ഫൈനൽ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഡിഫറെൻറ്റ് പരിപാടിയാണ്. പരിപാടി ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലടാ, ഞാൻ കണ്ടില്ല.